നമസ്കാരം, റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജി മെറ്റ്സിനെ പരാജയപ്പെടുത്തിയത് അവസാന നിമിഷത്തിലാണ്. നെയ്മർ ജൂനിയറുടെ അസിസ്റ്റിൽ നിന്ന് അഷ്റഫ് ഹക്കീമി നേടിയ ഗോളാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ആ അവസാന നിമിഷത്തിലെ ഗോൾ സെലിബ്രേഷന്റെ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് മെറ്റ്സിന്റെ ഗോൾ കീപ്പറും എംബപ്പയും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹവും, അതായത് എംബപ്പയും മെറ്റ്സിൻ്റെ ഗോൾ കീപ്പറും തമ്മിൽ കളിയിൽ ചെറിയ ഉരസലുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബോള് തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കളിക്കളത്തിൽ കണ്ടത്. കളി കഴിഞ്ഞതിന് ശേഷം മെറ്റ്സിൻ്റെ പരിശീലകൻ വളരെ കൃത്യമായി പറഞ്ഞു, എംബപ്പയെ എനിക്കിഷ്ടമാണ്, പക്ഷേ അദ്ദേഹം സ്വഭാവം നന്നാക്കേണ്ടിയിരിക്കുന്നു, പെരുമാറ്റം നന്നാക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ ഹമ്പിൾ ആവേണ്ടിയിരിക്കുന്നു, എംബപ്പ പെരുമാറാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ പരിശീലകൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. മെറ്റ്സിൻ്റെ പരിശീലകനായ ഫെഡറിക് ആൻ്റോണറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എംബപ്പയെ ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടില്ല എന്ന് എംബപ്പെ മനസ്സിലാക്കണം, അദ്ദേഹം കൂടുതൽ ഹമ്പിളായിട്ട് ആളുകളോട് പെരുമാറാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മെറ്റ്സിൻ്റെ പരിശീലകൻ പറയുന്നത്. എന്തായാലും എംബപ്പെ പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി, ഇപ്പോൾ അവരുടെ ഈ ലീഗിലെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിക്കെതിരെ കളിക്കാനുള്ളതാണ് ഇപ്പോൾ പി എസ് സിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം. അതിന് മുന്നോടിയായിട്ട് കൂടുതൽ കരുത്തോടെ അവർ ശക്തമായ രൂപത്തിൽ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. പി എസ് സിക്ക് നാളെ ലീഗ് വണ്ണിൽ മത്സരമുണ്ട്. മോൺപില്ലിയറാണ് എതിരാളികൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റഫറൻസ് വീണ്ടും എത്താം.